നാടിന് നടുക്കി ഏറെ കോളിളക്കം സൃഷ്ടിച്ച കൊലപാതക പരമ്പരയാണ് കൂടത്തായി കൊലക്കേസ്. കേസിലെ പ്രതിയായ ജോളി ഇപ്പോൾ ജയിലിലാണ്. ഇപ്പോൾ കേസിലെ മൂന്നാം സാക്ഷിയായ മകൻ റെമോ റോയ് കൊലപാതകങ്ങളെല്ലാം ചെയ്തത് അമ്മ തന്നെയാണെന്ന് സമ്മതിച്ചിരിക്കുകയാണ്. കോഴിക്കോട് സ്പെഷ്യൽ അഡീഷണൽ സെഷൻസ് കോടതിയിലെ വിചാരണയ്ക്കിടെയാണ് ജോളിയുടെ മകന്റെ നിർണായകമായിട്ടുള്ള മൊഴി. കൊല്ലപ്പെട്ട റോയ് തോമസിന്റെ സഹോദരനും കേസിലെ പരാതിക്കാരനുമായ റോജോ തോമസും കഴിഞ്ഞ ദിവസം കോടതിയിൽ ഹാജരായിട്ടുണ്ടായിരുന്നു. തന്റെ പിതാവിന്റെ അമ്മയെ ആട്ടിൻ സോപ്പിൽ വിഷം ചേർത്തും പിതാവ് ഉൾപ്പെടെ മറ്റഞ്ചു പേർക്ക് ഭക്ഷണത്തിലും വെള്ളത്തിലും സൈനൈഡ് ചേർത്ത് നൽകിയുമാണ് ജോളി കൊലപ്പെടുത്തിയതെന്നാണ് റെമോ റോയ് മൊഴി നൽകിയിരിക്കുന്നത്. കൂടാതെ ജോളിയുടെ മൊബൈൽ ഫോൺ പോലീസിന് കൈമാറിയത് താനായിരുന്നുവെന്നും മകൻ പറഞ്ഞു. NIT അധ്യാപികയായിരുന്നു ജോളി എന്നാണ് നേരത്തെ പറഞ്ഞിരുന്നത്. എന്നാൽ പോലീസ് ചോദ്യം ചെയ്യലിന് ശേഷം അന്വേഷിച്ചപ്പോൾ അടുത്തുള്ള ബ്യൂട്ടി പാർലറിലും ടൈലറിംഗ് ഷോപ്പിലും പോയി ഇരിക്കുകയായിരുന്നുവെന്നും ജോളി സമ്മതിച്ചതായി റെമോ കോടതിയിൽ പറഞ്ഞു. പിതാവ് ടോം തോമസ് മരിച്ച സമയത്ത് വിദേശത്തായിരുന്നു റെമോ. തിരിച്ചെത്തിയപ്പോൾ ജോളി വ്യാജ ഒസ്യത്ത് കാണിച്ചും വ്യാജരേഖ ഉപയോഗിച്ചും പൊന്നമറ്റത്തെ വീടും സ്ഥലവും പോക്കുവരവ് നടത്തിയതും സംശയമുളവാക്കിയെന്നും തുടർന്ന് മരണങ്ങളെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് പരാതി നൽകുകയായിരുന്നുവെന്നും റോജോ മൊഴി നൽകുകയും ചെയ്തു. സംഭവം എന്തൊക്കെയായാലും 2002 മുതൽ 2016 വരെയുള്ള കാലയളവിൽ ഒരേ കുടുംബത്തിലെ 6 പേരെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് ജോളി. സ്വന്തം ഭർത്താവിനെയടക്കം 6 പേരെ കൊലപ്പെടുത്തുകയും അത് വർഷങ്ങളോളം പുറം ലോകമറിയാതെ കൊണ്ടു നടക്കുകയും ചെയ്തു ജോളി. സമൂഹ മനസാക്ഷിയെ ഒന്നടങ്കം ഞെട്ടിച്ച ഈ കൊലപാതക പരമ്പര ഇന്നും ഏറെ ദുരൂഹതയായി നിലനിൽക്കുകയാണ്.